തമിഴ്നാട്ടിലും കർണാടകത്തിലും മഴ കനത്തതോടെ പച്ചക്കറി വിലയിൽ ഉണ്ടായ വൻ വർധനവ് ശബരിമലയിലെ അന്നദാനത്തെയും ബാധിക്കുന്നു. 24 മണിക്കൂറും അന്നദാനം നടക്കുന്ന സന്നിധാനത്ത് നിലവിൽ ഇരട്ടിയിലധികം വിലയാണ് പച്ചക്കറികൾക്കായി വിനിയോഗിക്കേണ്ടി വരുന്നത്. ശബരിമലയിൽ അന്നദാനം നടത്തുന്ന വിവിധ സംഘടനകളെയും പച്ചക്കറി വിലക്കയറ്റം ഗുരുതരമായാണ് ബാധിക്കുന്നത്. മാളികപ്പുറത്തിന് സമീപത്തുള്ള അന്നദാന മണ്ഡപത്തിലാണ് ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്കായി പ്രധാനമായും അന്നദാനം നടക്കുന്നത്. രാവിലെ 6 മണി മുതലാണ് സന്നിധാനത്ത് അന്നദാനം ആരംഭിക്കുന്നത്. ദിവസേന 10,000-ത്തിനടുത്ത് തീർത്ഥാടകരാണ് ദേവസ്വം നടത്തുന്ന അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനു പുറമെയാണ് ഭക്തജന സംഘടനകൾ സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന അന്നദാനം. നിരവധി തീർത്ഥാടകരാണ് ഇവിടങ്ങളിലും ഭക്ഷണം കഴിക്കാനായി എത്തുന്നത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത്. അവർക്ക് വേണ്ട ആഹാരം തമിഴ്നാട്ടിലുള്ള പാചകക്കാരെ കൊണ്ടുവന്നാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ 50-ഓളം പാചകക്കാർ തന്നെ ഇപ്പം ജോലിയിലുണ്ട്. 2 ദിവസത്തിലൊരിക്കലാണ് സന്നിധാനത്തെ വിവിധ മെസ്സുകളിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ പത്തനംതിട്ടയിൽ നിന്ന് വാങ്ങി സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് ശബരിമലയിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എത്തുന്നത്. എന്നാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും മഴ അടക്കമുള്ള പ്രതികൂല ഘടകങ്ങൾ നിലനിൽക്കുന്നതിനാൽ 3 ഇരട്ടിയിലധികം വിലയാണ് പച്ചക്കറി വാങ്ങുന്നതിനായി ചിലവഴിക്കുന്നത്. ഇത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടർ വഴി എത്തിക്കുന്നതിന് വീണ്ടും ചിലവ് വർദ്ധിക്കുന്നുണ്ട്. സവാള, തക്കാളി മുതലായ സാധനങ്ങൾക്കാണ് കൂടുതൽ അധികമായ വില വരുന്നത്. അതെല്ലാം കാരണം ഞങ്ങൾക്ക് കുറച്ച് ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു 10,000 രൂപയുടെ ഒരു പച്ചക്കറി സാധനം ഒരു ദിവസം ചിലവാണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു ഇരട്ടി ചിലവാകുന്നുണ്ട്. പച്ചക്കറി വില ഉടനെ താഴോട്ടെത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് സന്നിധാനത്ത് നടക്കുന്ന അന്നദാനത്തെയും പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.